മഞ്ജുഷ് നമ്മൾ ഇനി ആലപ്പുഴയിലേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് കുറച്ച് വേഗത്തിൽ കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. 5:30 മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഇന്നും ഉണ്ടായിരിക്കും. അതിനാൽ തന്നെ വളരെ പെട്ടെന്ന് മറ്റ് ജില്ലകൾ കൂടി നോക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ 9 മണ്ഡലങ്ങൾ, LDF 8, UDF 1 ആയിരുന്നു. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിലൂടെ അരൂർ കൂടി നേടുവാനായിട്ട് UDF-ന് കഴിഞ്ഞിരുന്നു. അപ്പോൾ നിലവിൽ 7-2 എന്നുള്ളതാണ് കണക്ക്. ഇപ്പോൾ ആ ശ്രീജിത്തുണ്ട് അല്ലേ? അതെ, ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, എന്താണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചിത്രം? ഇപ്പോൾ അവസാനത്തെ കണക്കൂട്ടലുകൾ എങ്ങനെയാണ്? ശ്രീജിത്തിന്റെ ഒരു അനുമാനം എന്താണ്? സ്മൃതി, ആലപ്പുഴ ജില്ലയിലെ 9 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ് നാളെ ഫലം പ്രഖ്യാപിക്കാനിരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തവണത്തെ അത്രയും ഒരു മേൽക്കൈ ഉണ്ടായില്ലെങ്കിലും മേൽക്കൈ ഇടതുപക്ഷത്തിന് ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യമാണ് ആലപ്പുഴ ജില്ലയിലുള്ളത്. വടക്കുനിന്ന് തുടങ്ങിയാൽ അരൂർ അടക്കം വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ഇത്തവണ LDF-ന് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലാണ് ഷാനിമൽ ഉസ്മാനെ അവിടെ വിജയം നേടാനായത്. അങ്ങനെയാണ് 9-7 LDF-നും 2 എന്ന നിലയിലേക്ക് UDF-ഉം വന്നത്. ചേർത്തലയിലും LDF-ന് വിജയസാധ്യതയുണ്ട്. ആലപ്പുഴയിലും LDF-നാണ് വിജയസാധ്യത. അമ്പലപ്പുഴയാണ് LDF-നെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു മണ്ഡലം. മന്ത്രി ജി സുധാകരൻ്റെ അസാന്നിധ്യത്തോടെയാണ് അവിടെ മത്സരം ശക്തമായത്. പാർട്ടിക്കകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന ആശങ്ക അടക്കം ഉള്ള കാര്യങ്ങളുണ്ട്. സാമുദായിക ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ടോ എന്ന ആശങ്കയുണ്ട്. അതാണ് LDF-ന് അമ്പലപ്പുഴയെ സംബന്ധിച്ച് ആത്മവിശ്വാസം. ഇപ്പോഴും ഈ സുധാകരൻ അങ്ങനെ പറഞ്ഞതിന് ശേഷം, സുധാകരൻ അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം കായംകുളം മുതൽ വടക്കോട്ടുള്ള മണ്ഡലങ്ങൾ അവ നഷ്ടപ്പെടും LDF-ന്, അങ്ങനെ ഒരു മുൻകൂർ ജാമ്യമാണ് സുധാകരൻ എടുത്തത് എന്ന രീതിയിലുള്ള ഒരു പൊതുവെ ഒരു പറച്ചിലുണ്ട്. അത് എത്രമാത്രം ശരിയാണ്? ഇപ്പോൾ കായംകുളവും അമ്പലപ്പുഴയും ആലപ്പുഴയും ചേർത്തലയും അരൂരുമൊക്കെ LDF-ന് നഷ്ടമാകുമോ, അങ്ങനെ ഒരു ചിത്രമുണ്ടോ അവിടെ? മഞ്ജുഷ, കായംകുളം മണ്ഡലം രാഷ്ട്രീയമായി LDF-ന് CPM-ന് വ്യക്തമായ മേൽക്കൈയുള്ള മണ്ഡലമാണ്. 2016 എം ലിജുവിനെ 11,851 വോട്ടുകൾക്കാണ് യു പ്രതിഭ പരാജയപ്പെടുത്തിയത്. അതേ രാഷ്ട്രീയ സാഹചര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് സംസ്ഥാനത്തെമ്പാടും തിരിച്ചടി ഉണ്ടായപ്പോഴും കായംകുളത്ത് 2,500 പരം വോട്ടുകൾക്കാണ് അന്ന് AM ലീഡ് ചെയ്തത്. അപ്പോൾ കായംകുളത്ത് വ്യക്തമായ രാഷ്ട്രീയ മേൽക്കൈ ഏത് പ്രതികൂല സാഹചര്യത്തിലും CPM-നും LDF-നും ഉണ്ട്. അത് ആവർത്തിക്കാനായാൽ യു പ്രതിഭയ്ക്ക് അനായാസം ജയിക്കാവുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അരിതാബാബുവിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടെ അവിടെ ഒരു വലിയ തോതിലുള്ള ഒരു പ്രചാരണം, ഒരു ഹൈപ്പ് ഉണ്ടായിട്ടുണ്ട് UDF-ന് അനുകൂലമായി. ചരിത്രത്തിലാദ്യമായി കായംകുളത്ത് ഒറ്റക്കെട്ടായി UDF പ്രവർത്തിക്കുന്നതും കണ്ടു. അതുകൊണ്ട് തന്നെ അരിതാബാബുവിന് ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ വന്നതുകൊണ്ടാണ് അവിടെ ഒരു ആശങ്കയുടെ ഒരു ഉണ്ടാകുന്നത്. ഹരിപ്പാട് രമേശ് ചെന്നിത്തലയ്ക്ക് ഭൂരിപക്ഷം കുറഞ്ഞാലും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അമ്പലപ്പുഴയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി LDF-നെ അലട്ടുന്നത്. കുട്ടനാട്ടിലും വിജയം ഉണ്ടാകുമോ എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത സാഹചര്യം CPM-നും LDF-നും ഉണ്ട്. ആലപ്പുഴയിൽ സുധാകരന്റെ തുറന്നു പറച്ചിലിന് ശേഷമാണ് ഇങ്ങനെ ആലപ്പുഴയിൽ ഒരു സസ്പെൻസ് ഒളിച്ചിരിക്കുന്നു എന്ന രീതിയിലുള്ള ചർച്ചകൾ കൂടുതലായിട്ട് വന്നത്. ആലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥി തന്നെ നമ്മളൊപ്പം ഉണ്ടല്ലോ, ശ്രീ PP ചിത്രരഞ്ജൻ. അദ്ദേഹത്തിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ആലപ്പുഴ സ്ഥാനാർത്ഥി ശ്രീ PP ചിത്രരഞ്ജനാണ് നമ്മളൊപ്പം അതിഥിയായുള്ളത്. ചിത്രരഞ്ജനിലേക്ക് പോവുകയാണ്. ശ്രീ PP ചിത്രരഞ്ജൻ, എന്താണ് ഈ അവസാന മണിക്കൂറിലെ താങ്കളുടെ ആത്മവിശ്വാസം? ശ്രീ ചിത്രരഞ്ജൻ, കേൾക്കാമോ? ശ്രീ ചിത്രരഞ്ജൻ, എന്താണ് താങ്കൾക്ക് ഈ അവസാന മണിക്കൂറിലെ ആത്മവിശ്വാസം? അല്ല, തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ എന്തായിരുന്നു ഉണ്ടായിരുന്ന ആത്മവിശ്വാസം, അതിന് യാതൊരു നിലയിലുള്ള കോട്ടവും സംഭവിച്ചിട്ടുണ്ട്. നല്ല ഭൂരിപക്ഷത്തോടുകൂടെ തന്നെ ആലപ്പുഴ മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയുമെന്ന പൂർണ്ണ വിശ്വാസമാണുള്ളത്. ശ്രീ PP ചിത്രരഞ്ജൻ, ഇവിടെ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞപ്പോൾ, ശ്രീജിത്ത് ഇവിടെ സംസാരിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, കേൾക്കാമോ? നമ്മുടെ മന്ത്രി ജി സുധാകരൻ വോട്ടെടുപ്പിന് ശേഷം ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നുവല്ലോ, അതൊരു വിവാദത്തിന്റെ തലത്തിലേക്ക് മാറുകയും ചെയ്തു. അപ്പോൾ പൊതുവെ ഇങ്ങനെ പറയുന്നത് ആലപ്പുഴയിൽ അതൊരു മുൻകൂർ ജാമ്യം എടുക്കലാണ്. ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ഞാൻ ആലപ്പുഴ മണ്ഡലം മാത്രമല്ല, ആലപ്പുഴ ജില്ല, ആലപ്പുഴ മണ്ഡലവും ചേർന്ന് കിടക്കുന്ന മണ്ഡലങ്ങളും, അങ്ങനെ ഉണ്ടോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ ആലപ്പുഴ ജില്ലയിൽ? ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം 9 മണ്ഡലമാണ് ഇവിടെയുള്ളത്. ഈ 9 സീറ്റിൽ നിലവിൽ ഞങ്ങൾക്ക് 7 സീറ്റാണുള്ളത്. ഞങ്ങൾ നിലവിലുള്ള സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് പ്രത്യേകത. അതല്ലാതെ ഞങ്ങളുടെ എണ്ണത്തിൽ ഒരു കുറവ് സംഭവിക്കാൻ പോകുന്നില്ല. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പ്രഗത്ഭരായ 2 ജനനേതാക്കൾ ദീർഘകാലം 4 തവണ അവരിവിടെ മത്സരിച്ചവരാണ്. അവർ മാറി പുതിയൊരു നില വരുമ്പോൾ
ഉണ്ടാകാവുന്ന ചെറിയ അതൃപ്തി തുടക്കകാലത്തുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതെല്ലാം നിമിഷ നേരത്തിനുള്ളിൽ മാറുകയും അവർ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുക്കുകയും അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ആലപ്പുഴയിലെ പാർട്ടിയുടെ രാഷ്ട്രീയവും സംഘടനാപരവുമായ കരുത്ത്, അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് യോജിച്ച പ്രവർത്തനം, സഹാക്കൾ തോമസ് ഐസക്കും സഹാവ് ജി സുധാകരനും അടക്കമുള്ള അനുഭവ സമ്പത്തുള്ള നേതാക്കന്മാർ അവരെല്ലാം കൂടെ ചേർന്ന് നടത്തിയ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായി ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണുള്ളത്. കഴിഞ്ഞ തവണ ഞങ്ങൾക്കുണ്ടായിരുന്ന സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റ് ഈ ജില്ലയിൽ ഞങ്ങൾക്ക് കരസ്ഥമാക്കാൻ. ശരി, വിജയാശംസകൾ. ശ്രീ പി പി ചിത്രരഞ്ജൻ.